الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم إن المتقين في ظلال وعيون وفواكه مما يشتهون كلوا واشربوا هنيئا بما كنتم تعملون بريم الله സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും യഥോചിതം പാലിച്ച് ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, വലിയവരെന്നോ ചെറിയവരെന്നോ, പണക്കാർ പണിക്കാരെന്നോ, സ്ത്രീ പുരുഷന്മാരെന്നോ, അള്ളാഹുവിന് വഴിപ്പെട്ടവരെന്നോ വഴിപ്പെടാത്തവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സൗഭാഗ്യകരമായ ഒരു ജീവിതം. അതാഗ്രഹിക്കാത്ത ആരുമില്ല, അതിനുവേണ്ടി പണിയെടുക്കാത്ത ആരുമില്ല. എങ്ങനെയാണ് സൗഭാഗ്യം ലഭിക്കുക എന്നതിന് പലവിധ മാനദണ്ഡവും കണ്ടയാളുകളുണ്ട്. സാമ്പത്തികമായി അല്പമുണ്ടായാൽ നമുക്ക് സൗഭാഗ്യകരമായ ജീവിതം ലഭിക്കും എന്ന് വിചാരിച്ച് കുടുംബവും മക്കളും എല്ലാം വിട്ടെറിഞ്ഞ് സദാസമയം യാത്രകളും ബിസിനസ്സുകളും തിരക്കു പിടിച്ച ജീവിതമില്ലാത്ത ഓട്ടം, അവസാനം ഒരുപാട് സമ്പാദിച്ചതിന് ശേഷമാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇതിലൊന്നും ഒന്നുമില്ല എന്ന്. തെറ്റുകളിലൂടെ വിരാജിച്ചാൽ തനിക്ക് സൗഭാഗ്യവും സന്തോഷവും സംതൃപ്തിയും ലഭിക്കുമെന്ന് തെറ്റിദ്ധരിച്ച ആളുകൾ കൂടുതൽ തന്നെ അപകടത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പലവിധ മാർഗങ്ങൾ സൗഭാഗ്യത്തിനുവേണ്ടി ആളുകൾ ഭാഗ്യക്കുറികളും അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസുകളും അതുപോലെ ഭാഗ്യത്തിന്റെ അടയാളമായി കാണുന്ന പല സംഗതികളും അതിനപ്പുറത്ത് ഒരു വേള നമ്മുടെ നമസ്കാരവും നമ്മുടെ ഇബാദത്തും നമ്മുടെ വിശ്വാസം അടക്കം നശിപ്പിക്കപ്പെടുന്ന കൈനോട്ടത്തിലേക്ക് വരെ ആളുകൾ സൗഭാഗ്യം തേടി എത്തുന്നു എന്നതാണ് നാം കാണുന്നത്. യഥാർത്ഥത്തിൽ സൗഭാഗ്യത്തിന്റെ ഉറവിടത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സൗഭാഗ്യത്തിന്റെ ഉറവിടം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ വിലക്കുകളെ മാറ്റിവെച്ചുകൊണ്ടും സ്വന്തം ഇച്ഛയെ തോൽപ്പിച്ച് അള്ളാഹുവിന്റെ ഇച്ഛക്കനുസരിച്ച് സ്വന്തം ഇഷ്ടത്തെ തോൽപ്പിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് സ്വന്തം ആഗ്രഹങ്ങളെ തോൽപ്പിച്ച് അള്ളാഹുവിന്റെ ആഗ്രഹത്തിനനുസരിച്ച് സ്വന്തം താൽപര്യങ്ങളെ മാറ്റിവെച്ച് അള്ളാഹു ജീവിതം നൽകിയതിന്റെ താൽപര്യത്തെ
സ്വീകരിച്ച് മുന്നോട്ടു പോകുന്ന തഖ്വയിലാണ് എല്ലാവിധ സആദത്ത് സൗഭാഗ്യവുമുള്ളത്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ളവരെ ദുനിയാവിലും പരലോകത്തും ഇഷ്ടപ്പെടുന്നുവെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, തഖ്വയാണ് എല്ലാ സംഗതികളുടെയും എല്ലാ ഖൈറിന്റെയും കാരണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ജാഅ റജുലുൻ ഇലാ റസൂലില്ലാ, പ്രവാചകന്റെ അടുക്കലേക്ക് ഒരാൾ വന്നു. അയാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ, അല്ലാഹുവിന്റെ റസൂലേ, ഔസിനി, എനിക്ക് താങ്കൾ വസീയത്ത് നൽകണം. ഖാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബിതഖ്വല്ലാഹ്, താങ്കൾ തഖ്വ പാലിക്കുക. ഫഇന്നഹ ജിമാഉ കുല്ലി ഖൈർ, അത് എല്ലാവിധ ഖൈറിന്റെയും കേന്ദ്രമാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരു സ്വഹാബിക്കും ഇതേ മറുപടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുണ്ട്. ഒരാൾ അള്ളാഹുവിനെ എത്രത്തോളം ഭയപ്പെട്ട് ജീവിക്കുന്നുവോ, സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നുവോ, അത്രത്തോളം അയാൾ ഖൈറിലേക്ക് നയിക്കപ്പെടുമെന്ന് മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതത്തിൽ സൗഭാഗ്യവും സന്തോഷവും എല്ലാം ആഗ്രഹിക്കുന്ന ആളുകൾ തഖ്വ പാലിക്കണമെന്നുള്ളതാണ്. കാരണം അതാണ് എല്ലാ സൗഭാഗ്യത്തിന്റെയും എല്ലാ ഖൈറിന്റെയും കേന്ദ്രമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹിന്റെ റഹ്മത്തില്ലാതെ, കാരുണ്യമില്ലാതെ നമുക്ക് മുന്നോട്ടു പോകാൻ സാധിക്കില്ല. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്താണ് ഈ ദുനിയാവിൽ പരന്നുകിടക്കുന്നത്. വറഹ്മത്തി വസിഅത് കുല്ല ശൈഇൻ, എന്റെ കാരുണ്യം എല്ലാറ്റിലും വ്യാപിച്ചു കിടക്കുകയാണെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. ആ കാരുണ്യത്തിന്റെ 99% സ്വർഗമാകുന്ന കാരുണ്യമാണ്. ഇത് രണ്ടും ലഭിക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളായി നമ്മൾ മാറണമെന്നുള്ളതാണ്. തഖ്വയുടെ മഹാത്മ്യം എണ്ണിപ്പറഞ്ഞാൽ ഒടുങ്ങാത്ത അത്രയുമാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹ് മിനൽ മുത്തഖീൻ, അല്ലാഹ് കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് തഖ്വ പാലിക്കുന്നവരെയാണ്. ആളുകളെ കാണുമ്പോൾ ആളുകളുടെ ഇടയിൽ നമ്മൾ ആരാണ് എന്നതല്ല വിഷയം, നേരെ മറിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ ആരാണ്, അള്ളാഹുവിന്റെ വിധികളെ നമ്മൾ എത്രത്തോളം പാലിക്കുന്നു, അള്ളാഹുവിന്റെ വിലക്കുകളിൽ നിന്ന് നാം എത്രത്തോളം മാറി നിൽക്കുന്നു, ഇത് നോക്കിയിട്ടാണ് സഹോദരന്മാരെ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് പോലുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ദുനിയാവിലെ അദാബിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പല വിഭാഗത്തെയും രക്ഷപ്പെടുത്തി. അവരെ കുറിച്ച് അള്ളാഹു പറയുന്നു, വനജ്ജൈനല്ലദീന ആമനു വകാനു യത്തഖൂൻ, ആ വിശ്വാസികളായ ആളുകളെ നാം രക്ഷപ്പെടുത്തുകയുണ്ടായി. വകാനു യത്തഖൂൻ, അവർ തഖ്വ പാലിക്കുന്നവരായിരുന്നു. ആയത്തിന്റെ വ്യാഖ്യാനത്തിന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഐ മിൻ അദാബി ദുനിയ, ദുനിയാവിലെ ശിക്ഷയിൽ നിന്ന്, വ്യത്യസ്തമായ ശിക്ഷകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്താൻ നമ്മൾ മുത്തഖികളായിരിക്കണം എന്നുള്ളതാണ് അല്ലാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. വലവ അഹ്ലൽ ഖുറ അമനു വത്തഖൂ ലഫതഹ്ന അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ആ ഗ്രാമവാസികൾ തന്നിൽ വിശ്വസിക്കുകയും തന്റെ വിധിവിലക്കുകൾ പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് നാം ബറക്കത്തിറക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ എല്ലാവിധ ഖൈറാത്തുകളും എല്ലാവിധ ബറക്കാത്തുകളും തഖ്വയിലാണ് ഉള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വമയത്തഖില്ലാ, അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ യജഅല്ലഹു മഖ്റജ, അവർക്കൊരു പോംവഴി കാണിച്ചു കൊടുക്കും. യജഅല്ലഹു മിൻ അംരി യുസ്ര, അവന്റെ കാര്യങ്ങളെ എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. ഒരു മഴയുള്ള രാത്രിയിൽ മൂന്ന് യുവാക്കൾ ഒരു ഗുഹയിൽ അകപ്പെട്ട ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. വലിയ പാറക്കല്ല് മലയുടെ മുകളിൽ നിന്ന് വന്ന് ഗുഹാമുഖം അടഞ്ഞുപോയി. മൂന്ന് പേരും ശക്തമായി തള്ളിയിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ വന്നപ്പോൾ നന്മകൾ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ച ആ മൂന്ന് പേരുടെയും പ്രാർത്ഥന തഖ്വയുൾക്കൊള്ളുന്ന അവരുടെ ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങൾ എടുത്തുകൊണ്ടായിരുന്നു അവരുടെ പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, പ്രയാസങ്ങൾ അള്ളാഹു മുത്തഖികൾക്ക് ദൂരീകരിച്ചു കൊടുക്കും എന്ന് പറയുന്നിടത്ത് ഈ സംഭവം എടുത്തുകൊടുക്കുന്നുണ്ട്. ഒരിക്കലും മാറുകയില്ല, രക്ഷപ്പെടുകയില്ല എന്ന് വിചാരിക്കുന്ന കുഴപ്പത്തിൽ നിന്ന്, പ്രശ്നത്തിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂന്ന് യുവാക്കളെ രക്ഷപ്പെടുത്തിയതെങ്കിൽ സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും അതിൽ ഒരുപാട് പാഠമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിയും തഖ്വയും എത്രത്തോളമാണ്, അതിനനുസരിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുന്നത്. അവർണനീയമായ സ്വർഗം ലഭിക്കുന്ന വിജയം വരിച്ച ആളുകൾ, ഇന്നൽ മുത്തഖീന മഫാസ, മുത്തഖികളാകുന്ന വിജയം വരിക്കുന്നവർ അവർക്കാകുന്നു അള്ളാഹുവിന്റെ സ്വർഗം. ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഅയൂൻ, അവർ സ്വർഗത്തിന്റെ തണലുകളിലാണ്, അരുവുകളിലാണ്. വഫവാകിഹ മിമ്മ യസ്തഹൂൻ, ഇച്ഛിക്കുന്ന എല്ലാ പഴവർഗ്ഗങ്ങളും അള്ളാഹു അവർക്ക് അവിടെ നൽകുന്നുണ്ട്. കുലു വശ്രബൂ ഹനീഅൻ ബിമാ കുന്തും തഅമലൂൻ, അവരോട് വിളിച്ചു പറയും, തിന്നോളൂ കുടിച്ചോളൂ, യഥേഷ്ടം
കണക്കില്ലാതെ. ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ ഭൂമിയിൽ വെച്ച് പ്രവർത്തിച്ചതിന്റെ കാരണമായിട്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തു മുർസലാത്തിന്റെ 41 മുതൽ 43 വരെയുള്ള വചനങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ യഥാർത്ഥ വിജയം ദുനിയാവിലും പരലോകത്തുമൊക്കെ തഖ്വ പാലിക്കുന്നവർക്കാണ്. ഇവിടെ ആദരിക്കപ്പെടാൻ സമ്പത്തു മതി, തറവാട് മതി, പലതും മതി, പക്ഷെ അള്ളാഹിന്റെ കോടതിയിൽ ആദരിക്കപ്പെടുന്നത് ഇന്നക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ മുത്തഖികൾ തഖ്വ പാലിക്കുന്നവരാണ് എന്നാണ്. മാത്രവുമല്ല, മനുഷ്യരുടെയും മലക്കുകളുടെയും ഒക്കെ ഇഷ്ടം ആ മുത്തഖികളുടെ മേലുണ്ട് എന്ന് അള്ളാഹുവിന്റെ ദീൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. മുത്തഖികൾ അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിക്കും, അവരെ ഇഷ്ടപ്പെടും, അവർക്ക് ബർക്കത്ത് നൽകും, അവർക്ക് സ്വർഗം നൽകും, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ കൊണ്ട് ഹിദായത്ത് നൽകും. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഉപജീവനം, പല വിധത്തിലുള്ള ഞെരുക്കങ്ങളൊക്കെ അനുഭവപ്പെട്ടാലും, ചിലപ്പോൾ ജോലി പോയെന്ന് വരാം, പട്ടിണി ഉണ്ടായെന്ന് വരാം, രോഗം ബാധിച്ചു എന്ന് വരാം, പക്ഷേ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവർ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹ് മുത്തഖികൾക്ക് ഉപജീവനം കൊണ്ടുപോയി കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മാത്രവുമല്ല, ഒരുപാട് പ്രയാസങ്ങളുമായി ജീവിക്കുന്നവരാണ് നമ്മൾ. ദുനിയാവിലെ പ്രയാസം ഒരു ഭാഗത്ത്, പരലോകം എന്തായിരിക്കുമെന്ന ആശങ്ക മറുഭാഗത്ത്. രണ്ടു വഴിയും എളുപ്പമാകാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമയ്യത്തഖില്ലാ, ആർ അള്ളാഹുവിനെ സൂക്ഷിച്ചുവോ അവരുടെ കാര്യം അള്ളാഹു എളുപ്പമാക്കും. ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽഹുസ്ന ഫസനയസ്സിറുഹു ലിൽയുസ്രാ, ആർ നൽകാൻ സാധിക്കുന്നൊക്കെ നൽകിയോ, തഖ്വ പാലിച്ചുവോ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ സത്യപ്പെടുത്തിയോ, അവർക്ക് അള്ളാഹു എളുപ്പത്തിലേക്ക് എളുപ്പം നൽകും. എന്നാൽ ആർ കളവാക്കിയോ, തഖ്വ പാലിക്കാതെ പോയോ, നൽകാൻ സാധിക്കുന്നതൊക്കെ പിടിച്ചുവെച്ച് പിശുക്ക് കാണിച്ചുവോ, ഫസനയസ്സിറുഹു ലിൽ ഉസ്രാ, അവരെ ഞെരുക്കത്തിലേക്ക് അള്ളാഹു എളുപ്പം കാണിക്കും. അപ്പോൾ അള്ളാഹു എളുപ്പത്തിലേക്ക് എളുപ്പം കാണിക്കുന്നത് തഖ്വ പാലിക്കുന്ന, റബ്ബിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുന്ന ആളുകളാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ സൂറത്തു ലൈലിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ചുരുക്കി പറഞ്ഞാൽ, എല്ലാവിധ സുരക്ഷയും എല്ലാവിധ കാവലും എല്ലാവിധ സഹായവും അള്ളാഹുവിന്റെ സ്നേഹവും എല്ലാവിധ ഖൈറാത്തുകളും ബർക്കാത്തുകളും ലഭിക്കുന്ന സൗഭാഗ്യകരമായ ജീവിതം നയിക്കാൻ സാധിക്കുന്നത് തഖ്വ പാലിക്കുന്നവർക്കാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇത് മനസ്സിലാക്കിയ ഒരു വിശ്വാസി തന്റെ കഴിഞ്ഞുപോയ ജീവിതത്തിന്റെ സൂക്ഷ്മതയെക്കുറിച്ച് ചിന്തിക്കുകയും അബദ്ധങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറയുകയും ഇനി ഒരിക്കലും തെറ്റുകളിലേക്ക് മടങ്ങുകയില്ലെന്ന് ആവർത്തിച്ച് ശപഥം ചെയ്യുകയും ചെയ്തുകൊണ്ട് വരും കാലത്തെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗേണ നന്മകൾ പ്രവർത്തിക്കുകയും അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയ മാർഗത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും ചെയ്യണം. ജീവിതത്തിന്റെ മുഴുമുക്കു മേഖലയിലും തഖ്വ പാലിക്കാൻ പ്രവാചകനോട് അള്ളാഹുവിന്റെ വസീയത്തുണ്ട്. പ്രവാചകരെ, താങ്കൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വസീയത്ത് നൽകിയിട്ടുണ്ട്. ഉസീക്കും ബിതഖ്വല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഞാൻ വസീയത്ത് നൽകുകയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ സാഹചര്യത്തിൽ? ഇത്തഖില്ലാ ഹൈസുമാ കുൻത്, ഏത് സാഹചര്യത്തിലാണെങ്കിലും ശരി, തനിച്ചാകാം, കൂട്ടത്തിലാകാം, തെറ്റിനുള്ള സാഹചര്യമുണ്ടായിരിക്കാം, ഒരുപക്ഷെ മറുനാട്ടിലാകാം, പലവിധ സൗകര്യങ്ങൾ ഒരുങ്ങിയിരിക്കാം, തെറ്റിനെ മറച്ചുവെക്കാനുള്ള സാഹചര്യമുണ്ടാകാം, നന്മയിൽ നിന്ന് ഒളിച്ചോടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകാം, എങ്കിലും ഇത്തഖില്ലാ, നീ അള്ളാഹനെ സൂക്ഷിക്കണം. യാത്രക്ക് സംഘം പുറപ്പെടുമ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശം, ഇത്തഖില്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ യുദ്ധസംഘം പുറപ്പെടുമ്പോ കൊടുത്ത ഉപദേശം, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. തഖ്വയാണ് ശത്രുവിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമെന്നാണ്. അതുകൊണ്ട് പലവിധ പ്രയാസങ്ങളുണ്ട് നമുക്കിടയിൽ, പല വിധത്തിലുണ്ട്. രോഗങ്ങളായി, മഹാമാരികളായി, ദുരന്തങ്ങളായി, കടക്കെണികളായി, കുടുംബപ്രശ്നങ്ങളായി, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും സമാധാനവും നശിപ്പിക്കുന്ന ഫാസിസ്റ്റ് ശക്തികളുടെ മോശപ്പെട്ട നീക്കങ്ങളായി, എല്ലാറ്റിനുമുള്ള പ്രതികാരം തഖ്വയാണ് സഹോദരന്മാരെ. തഖ്വയാണ് ശത്രുക്കൾക്കെതിരെയുള്ള ഏറ്റവും വലിയ ആയുധം. അതുകൊണ്ട് എല്ലാ രംഗത്തും തഖ്വ വേണം. അബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. ആയത്ത് അവസാനിക്കുന്നത് ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരായേക്കാം. അപ്പോൾ ഇബാദത്തിൽ
അള്ളാഹു കാണുന്നുണ്ട് എന്ന ആ സൂക്ഷ്മത, അള്ളാഹിനെ കാണിക്കാനാണെന്ന ആ ഒരു നല്ല ഇഖ്ലാസ്, ഇതെല്ലാമുള്ള ഇബാദത്തിലും അള്ളാഹിനെ ഭയപ്പെടുന്നവരായി മാറാൻ നമുക്ക് പറ്റണം. അതോടൊപ്പം കുടുംബത്തിന്റെ വിഷയത്തിൽ, സ്വന്തം രഹസ്യ ജീവിതത്തിന്റെ വിഷയത്തിൽ, ഭാര്യമാരുടെ വിഷയത്തിൽ, ജനങ്ങളോട് ഇടപഴകുന്ന വിഷയത്തിൽ, ക്രയവിക്രയങ്ങൾ ഏർപ്പെടുന്ന വിഷയത്തിലെല്ലാം തഖ്വ വേണം. ഫത്തഖുല്ലാഹ് വഅദിലു ബൈന ഔലാദികും ഫിൽ അതിയ, നിങ്ങൾ മക്കൾക്കിടയിൽ നൽകുമ്പോൾ നീതി പാലിക്കണം, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം, മക്കൾക്കിടയിൽ നീതി പാലിക്കാൻ പറ്റണം. സ്നേഹം കൊടുക്കുമ്പോൾ, ഭക്ഷണം കൊടുക്കുമ്പോൾ, സാധനങ്ങൾ കൊടുക്കുമ്പോൾ മക്കളെ എല്ലാവരെയും ഒരുപോലെ കാണണം. ഫത്തഖുല്ലാഹ്, മക്കളുടെ വിഷയത്തിൽ നീ അള്ളാഹിനെ സൂക്ഷിക്കണം. ലോകത്തോട് വിട പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം നൽകിയ ഉപദേശം, നിങ്ങളുടെ സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. ഒന്നിലധികം ഭാര്യമാരുള്ളവർ, അവർ എല്ലാവരോടും ഒരുപോലെ നീതി പാലിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് ഇടപഴകുമ്പോഴും സൽസ്വഭാവം കൊണ്ട്, നല്ല പെരുമാറ്റം കൊണ്ട്, നല്ല സംസാരം കൊണ്ട്, നല്ല ഇടപെടൽ കൊണ്ട്, നീതിപൂർവകമായി ഇടപെട്ടുകൊണ്ട് പടച്ചോനെ സൂക്ഷിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ. ഇത്തഖില്ലാ ഹൈസുമാ കുൻത് വത്ബിൽ ഹസനത സയ്യഅ വത്ബി സയ്യഅത്തൽ ഹസന, തെറ്റുകൾ സംഭവിച്ചാൽ നന്മകൾ പ്രവർത്തിച്ച് നിങ്ങൾ നന്മകളെ അതിന്റെ പിന്നാലെ തുടർത്തണം. തംഹുഹ, ആ നന്മകൾ നിങ്ങളുടെ തെറ്റുകളെ മായ്ക്കും. മൂന്നാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, വഖാലിഖിൻ നാസ് ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറണം. ഈ രംഗത്തൊക്കെ തഖ്വയുണ്ടായിരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ, ബന്ധപ്പെടുമ്പോൾ മക്കളുമായി, ഭാര്യയുമായി, കുടുംബാംഗങ്ങളുമായി, നാട്ടുകാരുമായി, സ്വന്തം ജീവിതത്തിന്റെ സ്വകാര്യ രംഗങ്ങളിൽ ഇടപെടുമ്പോഴൊക്കെയും അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് അള്ളാഹുവിന്റെ ദീൻ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, സഹോദരന്മാരെ, ഈ തഖ്വ സ്വായക്തമാക്കാനുള്ള പരിശ്രമമുണ്ടായാൽ നമ്മുടെ ദുനിയാവിലെയും പരലോകത്തെയും എല്ലാ ആശങ്കകൾക്കും പരിഹാരമായി സൗഭാഗ്യകരമായി ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ജീവിത വിജയത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും നിദാനം തഖ്വയാണ് എന്നാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. ഈ ഒരു സമകാലിക പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിന് വലിയ പ്രസക്തിയുണ്ട്. നിത്യവും പത്രമാധ്യമങ്ങളിൽ നാം കാണുന്നത് സ്വന്തം ബീജത്തിൽ പിറന്ന പ്രായപൂർത്തിയാകാത്ത കുട്ടികളെപ്പോലും പീഡനത്തിനിരയാക്കുന്ന കാമവെറിയന്മാരുടെ ചിത്രമാണ്. ഇത്തരത്തിലുള്ള വൈകാരികതകൾക്ക് അടിമപ്പെട്ടു പോകുന്ന ഈ സാഹചര്യത്തിൽ തഖ്വയെ കൈമുതലാക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ അഭിമാനവും കുടുംബവും സ്വസ്ഥതയും സമാധാനവും ശാന്തിയും, എന്തിനധികം സമാധാനം നഷ്ടപ്പെട്ട് ഇത്തരത്തിലെ ശൈശവ ബാല്യ പ്രായത്തിലെ കുട്ടികളെ ദുരുപയോഗം ചെയ്ത ആളുകൾ കടലിൽ എടുത്തു ചാടി ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ തഖ്വ നമ്മുടെ ഭൗതിക പാരത്രിക ജീവിതത്തിന്റെ എല്ലാറ്റിനെയും ചൂഴ്ന്നു കിടക്കുന്നതാണ്. നമ്മെ നിയന്ത്രിക്കേണ്ടത് നാം തന്നെയാണ്. നമ്മുടെ മനസ്സ് നമ്മളോട് മന്ത്രിക്കുന്നതെന്തോ അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരല്ല നമ്മൾ. നേരെ മറിച്ച് നമുക്ക് റബ്ബുണ്ടെന്നും റബ്ബ് എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട് എന്നുമുള്ള ബോധം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ ഇണകൾക്കും നമ്മുടെ മക്കൾക്കും ഈ സന്ദേശം കൈമാറാൻ നമുക്ക് പറ്റിയാൽ നല്ലൊരു കുടുംബാന്തരീക്ഷം കൂടെ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കും. സഹോദരന്മാരെ, തഖ്വ അതിന്റെ ഉറവിടം വിശുദ്ധ ഖുർആനാണ്. ഖുർആനിന്റെ ആശയങ്ങൾ, അതിന്റെ ആദർശങ്ങൾ, അതിൽ ഉൾക്കൊള്ളുന്ന സാരങ്ങൾ പഠിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് തഖ്വ നമുക്ക് ലഭിക്കുന്നത്. ഖുർആനിന്റെ പഠിതാക്കളായി നമ്മൾ മാറുക. ഈ കോവിഡ് കാലത്ത് ഓൺലൈനിൽ ഒരുപാട് സംവിധാനങ്ങൾ ഖുർആൻ പഠിക്കാനുണ്ട്. ആ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തി നാം ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ, അല്ലാഹുവേ തഖ്വ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുവേ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ വവലിയുഹ അൻത മൗലാഹ. അല്ലാഹുവേ എന്റെ ഹൃദയത്തിൽ ഞാൻ തഖ്വ നിന്നോട് ചോദിക്കുന്നുവെന്ന് പഠിപ്പിച്ച ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളിലൂടെ അള്ളാഹുവിനോട് നാം തഖ്വയെ ചോദിക്കുക. മൂന്നാമത്തേത്, അള്ളാഹു സദാസമയം നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം
ഒരു വേള പോലും നമുക്ക് നഷ്ടപ്പെടാതിരിക്കുക. ഫോൺ ഉപയോഗിക്കുമ്പോൾ, തനിച്ചിരിക്കുമ്പോൾ, തെറ്റുകൾക്കുള്ള സാഹചര്യം ഒത്തിണങ്ങി വരുമ്പോൾ താൻ തനിച്ചല്ല, തന്റെ റബ്ബ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടായിരിക്കുക. നാലാമത്തെ സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സിന്റെ ചിന്തകൾ നന്നാക്കുക എന്നുള്ളതാണ്. ഇസ്ലാഹുന്നിയ ഫവാതിഹു തഖ്വ ഹുസ്നുന്നിയ, തഖ്വയുടെ ചാവി നല്ല നിയ്യത്തിലാണ് എന്നാണ്. അതുകൊണ്ട് നല്ലത് മാത്രം ചിന്തിക്കാൻ മനസ്സിനെ പ്രേരിപ്പിക്കുക. ചീത്ത ചിന്തിക്കുമ്പോൾ അത് പൈശാചികമാണ് എന്ന് സ്വമേധയാൽ മനസ്സിലാക്കി അതിൽ നിന്ന് മനസ്സിനെ പിന്നോട്ട് കൊണ്ടുവരിക. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖളാഇലും ഖദറിലും നമ്മൾ വിശ്വസിക്കുക. നമ്മെ നാം തന്നെ എപ്പോഴും വിചാരണ ചെയ്യുക. നമ്മളൊക്കെ പലരെയുമാണ് വിചാരണ ചെയ്യുക. മറ്റുള്ളവനെ വിചാരണ ചെയ്യാൻ, അവനെ ക്രൂശിക്കാൻ, അവനെ വിമർശിക്കാൻ, അവന്റെ സ്കലിതങ്ങൾ ഒപ്പിയെടുക്കാൻ എല്ലാവരും ജാഗരൂകരാണ്. എന്ന സ്വന്തം പ്രവർത്തനത്തെ ഓരോ രാവിലും ഓരോ പകലിലും വിചാരണ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഒരാൾക്ക് തഖ്വയുണ്ടാകണമെങ്കിൽ അയാൾ തന്റെ നഫ്സിനെ ശക്തമായ രീതിയിൽ വിചാരണ ചെയ്യണം എന്നാണ് പണ്ഡിതന്മാർ നമ്മളെ ഉണർത്തിയിട്ടുള്ളത്. മറ്റൊരു മാർഗം ദീനിയായിട്ടുള്ള അറിവിനെ നമ്മൾ പരിപോഷിപ്പിക്കുക എന്നതാണ്. അതോടൊപ്പം അള്ളാഹു കാണുമല്ലോ എന്ന ഒരു ലജ്ജ നമുക്ക് എല്ലാ വിഷയത്തിലും ഉണ്ടാവുക. അള്ളാഹു കേൾക്കുന്നുവല്ലോ എന്ന ഒരു ലജ്ജ എപ്പോഴും ഉണ്ടായിരിക്കുക. ഇന്ന് നാം നോമ്പിലാണ്. ഇതുപോലെ സുന്നത്തായ നോമ്പുകൾ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് തഖ്വയുണ്ടാകും എന്നാണ് ദീൻ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം കാണുന്നതും കേൾക്കുന്നതും തിന്നുന്നതും കുടിക്കുന്നതുമൊക്കെ ഹലാലാവുക. ഹലാല് തിന്ന് കൊഴുത്ത ശരീരത്തിലെ നന്മ ഒതുക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് കാഴ്ചയും കേൾവിയും ഭക്ഷണവും വസ്ത്രവും ഒക്കെ ഹലാലായതാക്കുക. അള്ളാഹുവിനോട് സദാസമയം പ്രാർത്ഥിക്കുക. അങ്ങനെ സൗഭാഗ്യത്തിന്റെ താക്കോലാകുന്ന തഖ്വയെ കൈമുതലാക്കി ഈ ഒരു പ്രതികൂല പ്രതിസന്ധി കാലഘട്ടത്തിലും മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. സ്വർഗം തഖ്വ പാലിക്കുന്നവർക്ക് സ്വന്തമാണ്. ഉഇദ്ദത്തിൽ മുത്തഖീൻ, തഖ്വ പാലിച്ചവർക്കാണ് സ്വർഗം അല്ലാഹു ഉണ്ടാക്കി വെച്ചത്. അതും നമുക്ക് വേണം. അള്ളാഹു സുബ്ഹാന തആല എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്തും അപ്പാക്കി തരുമാറാവട്ടെ. നാം ഭയക്കുന്ന കാര്യങ്ങൾ അള്ളാഹു നമ്മെ തൊട്ട് ഇല്ലാതാക്കുമാറാവട്ടെ. ഏറ്റവും വിശുദ്ധമായ ജീവിതം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ നന്മകൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു വിട്ടുപുറത്തും അപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ പഠനത്തിലും ജോലിയിലും കുടുംബത്തിലുമെല്ലാം അള്ളാഹു ബർക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇല്ലായ്മയിലും ഐശ്വര്യത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഉള്ളതിൽ സംതൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പിശുക്കും ആർത്തിയും അള്ളാഹു നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തുകളയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്ത് സമാധാനവും ശാന്തിയും നിലനിർത്തുമാറാവട്ടെ. അനൈക്യവും കലാപവും വിതക്കാൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു അവർക്ക് തിരിച്ചടി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസരെ നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. മാറാ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പകർച്ചവ്യാധിയെ അള്ളാഹു എത്രയും വേഗം തുടച്ചു നീക്കുമാറാവട്ടെ. നമ്മൾ മരിച്ചു പിരിഞ്ഞ വിശ്വാസികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ലഹ്യാ മിൻഹും വൽ അംവാത്. ഇന്നക മുജീബ ദഅവാതിയ ഖാദിൽ ഹജാത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.